മാഡം, ഇത് ഈ കഥ കേട്ട സമയത്തുള്ള റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഈ ഈശ്വര ഒരു സൂപ്പർ ഹീറോ സിനിമയോ, അതോ ഞാൻ നമ്മൾ എങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യും? അത് മലയാളം പോലൊരു ചെറിയൊരു ലിമിറ്റേഷൻ ഉള്ള സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നതിന്റെ പറ്റി ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചോ മനസ്സിൽ? ഇല്ല, കഥ കേട്ടപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടിയിട്ടേ ഉള്ളൂ. കാരണം എന്റെ വീട്ടിൽ സൂപ്പർ ഹീറോ ഫാൻസ് ആണ് ഉള്ളത്. അപ്പൊ അവർക്കാണ്, മക്കൾക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇത് കേട്ടപ്പോഴേ ഈ സൂപ്പർ ഹീറോ ആണ്, നമ്മൾക്ക് ഇത് ചെയ്യണം. അപ്പം അതുകൊണ്ട് നമ്മൾക്കത് ചെയ്യണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ഈ മൂവി അങ്ങോട്ട്. അതുകൊണ്ട് ആ പ്രോജക്റ്റിൽ നമുക്ക് അങ്ങനെ പിന്നോട്ട് നിൽക്കാനൊന്നും തോന്നിയില്ല. പിന്നെ നമുക്കറിയാം, ഇത് മലയാളത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ടല്ലോ. നമുക്ക് ചെയ്യുന്നതിൻ്റെതായ, കാരണം ഒരു സൂപ്പർ ഹീറോയെ കൊണ്ടുവന്ന് നമ്മൾ മലയാളത്തിൽ പ്ലേസ് ചെയ്യുമ്പോഴുള്ള, അപ്പൊ അതിന് അതിൻ്റെതായ കോൺഫിഡൻസ് ബേസിലുണ്ടായിരുന്നു. ബേസിലിന് നല്ലൊരു ടീമിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ആ പ്രോജക്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നാണ് നമ്മളുടെ വിശ്വാസം. നമുക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും. അപ്പൊ അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ ഇരിക്കുവാണ്. നമ്മൾക്ക് ഇനിയിപ്പോ ഈ പറയണത് 24-ന് എല്ലാവരും കണ്ട്, ഇനി ഓഡിയൻസിന്റെ ഒരു ഇതാണ് കിട്ടേണ്ടത്, റിസൾട്ടാണ്. ഇതുവരെ കണ്ടതിലെല്ലാം നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ടീസർ ആയാലും ട്രെയിലർ ആയാലും എല്ലാം നമുക്ക് നല്ല റെസ്പോൺസിൽ ഇരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 24th എന്നുള്ളൊരു ഡേ ആണ്, ഞങ്ങൾ എല്ലാവരും കൗണ്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഈ മൂവി കാണണം, ഇഷ്ടപ്പെടും തന്നെയാണ് 100% ഞങ്ങളുടെ വിശ്വാസം. പിന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അതിന്റെ മൂവിയുടെ ഒരു റീച്ച് വലുതാണ്. നമുക്കറിയാം വേൾഡ് വൈഡ് ആണ്, ഒരേ സമയത്ത് എല്ലാവരും കാണാൻ പോവാണ് ഈ മൂവി. അതിലൊരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്, ഇത് നല്ലൊരു ഈ മൂവി അത്രയും ഒരു റീച്ച് എത്തുന്നതിൽ. കാരണം ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഞങ്ങൾ ഇത് പറയുമായിരുന്നു തുടങ്ങുന്ന സമയത്ത്, നമുക്കിത് ഇത് ഈ മൂവിയെ വേൾഡ് ബേസിൽ തന്നെ പറയുന്നു, മാം നമുക്കിത് നന്നായിട്ട് എല്ലായിടും എത്തണം, എങ്ങനത്തെ അങ്ങനത്തെ ഒരു മൂവിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ബേസിലിന്റെ ആ അന്ന് പറഞ്ഞത് എനിക്കൊന്ന് നാക്കപ്പോ എന്നെ ആദ്യം തോന്നിയത്, ഇപ്പം വേൾഡ് വൈഡ് തന്നെ എത്തുവാണ് എല്ലാവരും, ഒരു ദിവസം തന്നെ എത്രയോ ആൾക്കാർ കാണാൻ പോവാണല്ലോ ഈ മൂവി. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ട് ഡെഫിനറ്റ്ലി. അല്ലെങ്കിൽ മൂന്നുപേരും പറയുന്നത് നമ്മള് എല്ലാവരും കണ്ട് ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഇപ്പൊ അത് നിങ്ങളുടെയൊക്കെ ഒരു ഒരു ശരീരഭാഷയിൽ നിന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലാവും നിങ്ങൾ എല്ലാവരും കോൺഫിഡന്റ് ആണ്. നീ ഒക്കെ കൂടെ ചോദിച്ചു നശിപ്പിക്കാണ്ടിരുന്നാ മതി എന്നുള്ള ഒരു, നിങ്ങൾ എത്ര ചോദിച്ചാലും ഞങ്ങൾ കോൺഫിഡന്റ് തന്നെയാണ്. ഇത്തിരി കോൺഫിഡൻസ് ബേസിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഈ മലയാളികൾ കാണാത്ത തരം സിനിമകളില്ല. മലയാളിയുടെ മുമ്പിലേക്ക് എന്തുകൊണ്ടിട്ടാലും നമുക്ക് തൃപ്തരാവില്ല. എന്തിനും നമുക്ക് കുറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ എങ്ങനെയും കണ്ടുപിടിച്ചിരിക്കും, അത് വേറെ കാര്യം. അപ്പോ അവിടെ ഒരു സൂപ്പർ ഹീറോ മൂവി പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം ഡിഫിക്കൽട്ട്, എത്രത്തോളം ചലഞ്ചസ്? ഒരുപാട് ചിന്തിച്ച് കാണുമല്ലോ ഇങ്ങനെ ഒരു മൂവി കൊണ്ടുവന്നാൽ ഇവിടെ കീറി മുറിച്ച് നാശമാക്കും എന്നൊക്കെ തോന്നിയിരുന്നു. നമുക്ക് പൊതുവെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ ഓൺലൈനിന്നും ബാക്കി കാര്യങ്ങളിൽന്നൊക്കെ. ഒരു 90% ആൾക്കാരും നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഒരു എഫേർട്ട് എടുത്തു എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള നമ്മളെല്ലാ ഒരു ആദ്യമേ അതായിരുന്നു നമ്മുടെ മുമ്പിലുള്ള ഒരു ഏറ്റവും വലിയ ഒരു ചോയ്സ്, ഒരു ഡൈലമ എന്ന് പറയുന്ന അതായിരുന്നു. അതായത് ഒന്നുകിൽ ഇങ്ങനത്തെ സിനിമ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ചെയ്യാം, ചെയ്യുമ്പോൾ പക്ഷെ വൃത്തിയായിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യരുത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് VFX-ലാണെങ്കിലും ആക്ഷനിലാണെങ്കിലും അതിന്റെ സത്യസന്ധത പുലർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ജോണർ അങ്ങനെയാണ്, അത് വലുതാണ്, വലിപ്പമാണ്, എക്സാജറേറ്റഡ് ആണ് എല്ലാം. അതിനോടുള്ള നീതി നമ്മൾ പുലർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഡിയൻസ് അതാണ് എക്സ്പെക്ട് ചെയ്ത് വരുന്നത്.